നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടതിനകത്ത് കുറച്ച് ഒരു കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവുന്നു. അപ്പൊ ഞാൻ നേരെ അക്ഷയ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് സെറ്റ് ചെയ്ത് തന്നൊരു കുറച്ച് ആമ്പുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന്റെ കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അക്ഷയ ഒന്ന് വിളിക്കാം. അക്ഷയ് ഓക്കെ, അക്ഷയ് ഇപ്പം മൂന്നെണ്ണം ഉണ്ടല്ലേ ഇന്ന്? വേറെ ഇരിപ്പുണ്ട്. ഇതിപ്പം ടോപ്പ് എല്ലാവർക്കും വീട്ടിൽ വെക്കുന്ന എല്ലാവർക്കും ആവശ്യം എന്ന് പറഞ്ഞാൽ 12 GB സപ്പോർട്ട് ആവുള്ളൂ. അപ്പൊ അതിന്റെ കാറ്റഗറി പെടുന്ന ഒരു 3 വെറൈറ്റീസാണ്. ഇതിന്റെ തന്നെ ഇത് വരുമ്പോൾ 5.1 സറൗണ്ടിങ് ആണ്. ഇത് 2.1, ഇതും 2.1 കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഫോണാണ്. ഇതിന്റെ കണക്ക് തന്നെ ഇതേ സെയിം സാധനം തന്നെ 5.1 വരുന്നു. കുറച്ചും കൂടെ പ്രീമിയം ടൈപ്പ് മീൻസ് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് സ്പീക്കേഴ്സ് എല്ലാം 100 വാട്ട്സ് വെച്ചിട്ടും സബിന് 400 വാട്ടും വരുന്ന ഒരു മോഡലാണ്. ഇത് വരുമ്പോഴത്തേക്കും ഏകദേശം 2.1 തന്നെ 20-30 IC. ഇത് ഫുള്ളി മോസ്ഫെറ്റാണ്. ഇത് ബീറ്റിങ് കാര്യങ്ങളെല്ലാം സപ്പോർട്ടാണ്. ഈ മോഡലിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് AC ഡയറക്റ്റ് AC ആണ്. അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സബിന് ഡയറക്റ്റ് കൺട്രോളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സ്പീക്കേഴ്സിന് ട്രബിൾ ബേസ് അങ്ങനെയെല്ലാം അതിനെല്ലാം ഉണ്ടാവും. എല്ലാം അതിനകത്തും ബ്ലൂടൂത്ത്, USB, SD കാർഡ് ഇതെല്ലാം സപ്പോർട്ടഡ് ആണ്. SD കാർഡ് നമ്മുടെ പോർഷനും കാര്യങ്ങളെല്ലാം അതെല്ലാം അതിനകത്തും ഉണ്ട്. പിന്നെ ഓക്സ് കണക്ഷൻ ഉണ്ട്. ഇതിൻ്റെ എല്ലാം ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്കും ഒരു മുളച്ചിലുണ്ട്. ഇതേപോലെ ഫുള്ളി എല്ലാ പ്രൊവിഷൻസും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിരിക്കും ഈ ഒരു പോർഷൻ മൊത്തം. ഇത് ഓക്സ് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ആണ്. ഓക്സ് അതിനകത്ത് DVD, SD അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഡയറക്റ്റ് കണക്ട് ചെയ്യണമെങ്കിൽ ഇത് വഴി കണക്ട് ചെയ്തിട്ടാൽ മതി. TV, കമ്പ്യൂട്ടർ, CD അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. ഇൻപുട്ടും ഉണ്ട്. അതേപോലെ തന്നെ ഇത് സബിൻ്റെ പോർട്ടും ബാക്കിയെല്ലാം സറൗണ്ടിങ്, ഈ 5 സാധനം ഫ്രണ്ട് സറൗണ്ടിങ്ങും ബാക്ക് സറൗണ്ട് ആൻഡ് സെൻറ്റർ അങ്ങനെ വരുന്ന 5.1 ആംപ്ലിഫയർ. പിന്നെ നമുക്ക് വരുന്നത് അതിന് സപ്പോർട്ടാവുന്ന ഒരു വലിയ രീതിയിലുള്ളതല്ല. ഇതൊരു സാധാരണപ്പെട്ടവർക്ക് എടുക്കാൻ പറ്റിയ ടൈപ്പ് ആംപ്ലിഫയർ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിപ്പം 5.1 കൂളിംഗ് ഫാനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫാനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫാൻ ഇവിടെ വരുന്നുണ്ട്. ഹീറ്റ് കുറച്ച് നമുക്ക് കുറഞ്ഞു കിട്ടും. ആംപ്ലിഫയർസ് ഹീറ്റ് ആവും, ഹീറ്റ് ആവണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് കുറഞ്ഞു കിട്ടും. അതെ അതെ, അത് ആ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ അത് ആ അതിന്റെ സ്പെക് നമ്മൾ പറഞ്ഞില്ല. അത് വരുമ്പോഴത്തേക്കും 5.1 20-30 IC വരുന്നത്. 20-30 IC വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 30-60 വാട്ട്സ്, 50 വാട്ട്സ് നമുക്ക് സാധാ ഒരു ഓൾ സ്പീക്കർ അല്ലെങ്കിൽ ഒരു 6 ഇഞ്ചിൻ്റെയൊക്കെ സ്പീക്കേഴ്സ് എല്ലാം സറൗണ്ടിങ് ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ കറക്റ്റ് സറൗണ്ട് തന്നെ കിട്ടുകയും ചെയ്യും. കറക്റ്റ് ഒരു ഡിജിറ്റൽ സറൗണ്ടിങ് സിസ്റ്റം ആണ്. പിന്നെ ഡോൾബി എന്നൊന്നും പറയാനില്ല. സാധാരണ ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം. പക്ഷെ സബും കാര്യങ്ങളൊക്കെ 12 ഇഞ്ച് വരെ നമുക്ക് ലോഡ് ചെയ്യാം. 12 ഇഞ്ചിൻ്റെ GB അതിനകത്ത് പിടിച്ച് ലോഡ് ചെയ്യാം. നല്ല ഔട്ട്പുട്ട് കിട്ടും. നല്ല മീൻസ് കറക്റ്റ് ഒരു ടിയർ 2 TV തന്നെ അതിനകത്ത് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. പിന്നെ അടുത്ത മോഡൽ വരുന്നത് 2.1, അതിൻ്റെ തന്നെ 2.1. ആ സെയിം മോഡല്, സെയിം ട്രാൻസ്ഫോമർ വെച്ചിട്ടുള്ള മോഡലിൽ വരുന്നത്. അതിൽ ഇത് പക്ഷേ കുറച്ചും കൂടെ സ്പീക്കർ വാട്ട്സ് കയറി നിൽക്കും. 60 വാട്ടോളം കറക്റ്റ് ഷാർപ്പ് കിട്ടും ഇതിനകത്ത്. പിന്നെ വരുന്നത് സബിന് വരുമ്പോഴത്തേക്കും 300 വാട്ട് RMS ഉണ്ടാവും. കറക്റ്റ് 12 ഇഞ്ചിൻ്റെ GB ഷാർപ്പായിട്ട് പിടിച്ചിരിക്കുന്ന ഈ മോഡലാണ്. അങ്ങോട്ട് ടാലി ആയിട്ട് വേറെ പതർച്ചയോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ടോപ്പ് വർക്കിനകത്ത് ഇത് നിൽക്കും. കറക്റ്റ് 2.1 ഔട്ട്പുട്ട് കറക്റ്റ് ഇതിനകത്ത് കിട്ടും. ഇത് സെയിം സ്പെക് തന്നെ USB ബീറ്റിങ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അതേപോലെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അതിലോട്ടൊന്നും വരുന്നില്ല. റിമോട്ട് ഇവിടെ വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? കവർ വെച്ചിട്ട് കാണാം. കണ്ട്രോൾ, ബേസ് കണ്ട്രോൾ, ട്രബിൾ എല്ലാം ഫോട്ടോസ് ഒക്കെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ മാക്സ് കെയർ ഓഡിയോസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫുൾ ഫോട്ടോസ് സഹിതം ഓരോരോ ഫ്രണ്ടോ ബാക്കോ സൈഡോ എങ്ങനെയാണെങ്കിലും അവർ ആഡ് ചെയ്യുന്നതായിട്ട്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഒന്ന് നോക്കാനുണ്ട്. ഈ ആംപ് എന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ കണ്ട ആ 2.1 സെയിം വെർഷൻ തന്നെ, പക്ഷേ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ. പക്ഷേ ഇത് വരുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ 10 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമർ ആണ്. ഫുള്ളി മോസ്ഫെറ്റ് ആണ്. സ്പീക്കേഴ്സിൻ്റെ ചാനലും മോസ്ഫെറ്റ് ഇല്ലാതെ വരുന്നത്, മോസ്ഫെറ്റ് ബോർഡിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ പെർ ചാനലിൽ 100 വാട്ട്സ് വരും. നമുക്കിപ്പോൾ ഇച്ചിരി നല്ല ലോഡിൽ നല്ല രീതിയിൽ കാണണം, കേൾക്കണമെന്നൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് അങ്ങനെ ലോഡ് ചെയ്തെടുക്കാം. 2.1 വലിയ ടവർ സിസ്റ്റം അങ്ങനെയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അത് ഇതിനകത്ത് ലോഡാണ്.
വലിയ ടവർ സിസ്റ്റം, ആ ടവർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഒരു ചാനലിൽ തന്നെ 100 വാട്ട്സ് കണക്ട് ഷാർപ്പ് ആയിട്ട് ഉണ്ടാവും. പിന്നെ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സബ് വരുമ്പോഴത്തേക്കും ഏകദേശം 400 വാട്ട് ഔട്ട്പുട്ട് ഉണ്ടാവും. അല്ലാതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നെങ്കിൽ ഡിവിഡി കിക്കർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെവി ബ്രാൻഡുകൾ, അതാകുമ്പോൾ 300 ഡ്യുവൽ കോയിലൊക്കെ ആയിരിക്കും. അപ്പൊ അതൊന്നും ചിലപ്പോൾ മറ്റേതിനകത്ത് പിടിക്കണമില്ല. ഇതിനകത്ത് പക്ഷെ അത് ഷാർപ്പായിട്ട് നിൽക്കും, ടോപ്പ് വർക്കായിട്ട് തന്നെ നിൽക്കും. വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ, മീൻസ് പതർച്ചയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് കിട്ടും. അതാണ് ഈ കേബിളും കാര്യങ്ങളൊക്കെ കുത്താനുള്ള അല്ല. ഇതിന് തന്നെ സെയിം മോഡലില് 5.1 വരുന്നുണ്ട്, ഇപ്പൊ പുതിയ വെർഷനും വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പുതിയൊരു ആംപ് ഞാൻ അത് ഇപ്പൊ ഇതിനകത്തില്ല, നമ്മളത് കാണിച്ചു തരാം. അത് വരുമ്പോൾ അതിനകത്ത് ഇപ്പൊ DTS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു ആംപ് ഇപ്പൊ അസംബിൾ ചെയ്ത് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഈ മോഡൽ തന്നെ ഏകദേശം ഒരു 9 രൂപ അടുപ്പിച്ചിട്ട് പോകുന്നുണ്ട് ഈ ഒരു മോഡൽ ആംപ്ലിഫയർ. മറ്റേതൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 4000 ആ റേഞ്ചിന് താഴെ നിൽക്കത്തുള്ളൂ. 5-6 രൂപ മാക്സിമം 6 രൂപയൊക്കെ GB സപ്പോർട്ട് ചെയ്യുന്ന രീതി. അടുത്ത മോഡലെന്ന് പറയുമ്പോൾ നമ്മൾ ആ പറഞ്ഞ 5.1 ഒരു DTS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അത് ഇപ്പോൾ ഇതിൻ്റെ അപ്ഗ്രേഡ് ചെയ്തിട്ട് വേറൊരു വെർഷൻ വന്നതാണ്. ഈ സെയിം സാധനം തന്നെ 5.1 ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണല്ലോ ഇത്, ഈ മേശം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ടൈപ്പ് സാധനം. മറ്റേ ആംപ്ലിഫയറിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കണ്ട കണക്ക് സെയിം പാറ്റേൺ ആണ്, ഡിജിറ്റൽ ജസ്റ്റ് ഒരു റെഡ് കളറിൽ കാണത്തുള്ളൂ. മറ്റേന്ന് പറയുമ്പോൾ ഓഡിയൻസിൻ്റെ ഒക്കെ ഡിജിറ്റൽ പാനലിനകത്ത് ആ ഒരു ക്വാളിറ്റിയിൽ കിട്ടും, ഫ്രണ്ടിൽ സ്ക്രീനിങ് ആ ഒരു എഫക്റ്റിൽ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് തന്നെ DTS കാര്യങ്ങളെല്ലാം സപ്പോർട്ടഡ് ആണ്, കറക്റ്റ് സറൗണ്ടിങ് ചാനൽ തന്നെ കിട്ടും. ഓഡിയോ ക്വാളിറ്റി ഒക്കെ പക്ക ഷാർപ്പാണ്. അത് കുറച്ചും കൂടെ റേറ്റ് കൂടി നിൽക്കും. ഇത് ഇതാകുമ്പോൾ ഏകദേശം ഒരു 9-10 രൂപ 6 ഇഞ്ചിനാണ്. മറ്റേതാകുമ്പോഴത്തേക്കും ഒരു 5 സംതിങ് മറ്റേത് 2.1 ഈ ഒരു ആംബ് എടുക്കുവാണെങ്കിൽ ഇത് ഏകദേശം ഒരു 5 സംതിങ്ങിന് താഴോട്ട് നിൽക്കുന്ന ഒരു ആംബ്. ഇതിൻ്റെ തന്നെ ഇനി കുറഞ്ഞ, അതായത് ഇപ്പോൾ അത്രയും പ്രൈസ് മുടക്കാനില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കുറഞ്ഞ മോഡലുണ്ട്. കുറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 100 വാട്ട് വെച്ചിട്ടുള്ള 2.1 10-2200 വാട്ട് ഒക്കെ സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു 8 ഇഞ്ചിന്റെ സബ് ലോഡ് ചെയ്ത്, അതായത് നമ്മൾ ഈ കാണുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ബേസിക്ക് ആ ഒരു 8 രൂപയ്ക്ക് എല്ലാം കൂടെ ഒരു 8 രൂപ സ്പീക്കർ അടക്കം ഒരു 7-8 രൂപ റേഞ്ചിലാണ് എടുത്തത്. ഇപ്പം ഈ ഒരു 2 5 ബോക്സ് ഇപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. ആ ഇത് ഈ 2.1 കൊടുക്കുന്ന മാതിരിയുള്ള മെഷർമെന്റ് ബോക്സുകളാണ് ഇതൊക്കെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ 10 ഇഞ്ചാണ്. ഈ 12 ഇഞ്ചിന്റെ സബ്ബുകളാണ് ലോഡ് ചെയ്യുന്നത്. ഈ 10 ഇഞ്ച് വേണമെങ്കിൽ കൊടുക്കും, ഹെവി ആണുള്ള സാധനമൊക്കെ ആണെങ്കിൽ ഈ ആംബുമായിട്ടൊക്കെ മാച്ച് ചെയ്തിട്ടു, അല്ലെങ്കിൽ ഇതിന്റെ സെയിം സ്പെക്കിലാണ് ഈ ബോക്സ് തന്നെ 12 ഇഞ്ചിനകത്തും വരുന്നത്. നമ്മളിത് കാണിക്കാൻ വേണ്ടിട്ട് വെച്ചതാണ്, സാമ്പിൾ കാണിക്കാൻ വേണ്ടിട്ട് വെച്ചതാണ്. ഇതിന്റെ തന്നെ 12 ഇഞ്ചിരിപ്പുണ്ട്, ഷോക്ക് ഇരിപ്പുണ്ട്. ഇത് എത്ര ഒരു പ്രൈസ് റേഞ്ചിൽ വരും? ഇത് വരുമ്പോഴത്തേക്ക് ഏകദേശം 4,200 രൂപ 5.1. പിന്നെ അതിന്റെ കൂടിയെന്ന് പറയാം, ഈ മോഡൽ സെയിം മോഡലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ 12 ഇഞ്ച് സപ്പോർട്ട് ചെയ്യുന്നതിന് 6 റേറ്റേ ഉള്ളൂ. അതല്ല ജീവിതം ഈ സെയിം ആംബ് ഈ കാണുന്ന ആംബ് ആണെങ്കിൽ ഏകദേശം 5 സംതിങ് അപ്പോ ഇത് ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞാൽ 5 രൂപയ്ക്ക് താഴെ. 5 രൂപയ്ക്ക് അത് 5.1 2.1 അങ്ങനല്ല, അതിന്റെ അകത്തുള്ള സ്പെക്കിന് ഹാർഡ്വെയറിന്റെ ക്വാളിറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറയുകയും കൂടിയൊക്കെ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസ് കാറ്റഗറി അനുസരിച്ച് അക്ഷയ വിളിച്ച് ചോദിക്കുവാണെങ്കിൽ ആ ഒരു കയ്യിലുള്ള സബ്ബാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാം. അതല്ല ഇതിനകത്ത് ഫുൾ പാക്കേജ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാച്ച് ചെയ്യും. പ്രൈസ് പറയുവാണെങ്കിൽ അക്ഷയ അത് ചൂസ് ചെയ്ത് തരുന്നതായിരിക്കും. ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഏതാണ് ബെസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെ. ഇനി പിന്നെ ഡാമേജോ കാര്യങ്ങളൊന്നും വരത്തില്ല, ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീപ്ലേസ്മെന്റ് കൊടുക്കും. ഇത് സാധാരണ ഈ എല്ലാവരും ശ്രദ്ധിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ ഇതേ സാധനം തന്നെ പുറത്ത് കിട്ടും, പക്ഷേ ആ സാധനം വേറെ ആയിരിക്കും. നമ്മുടെ ഓഡിയോ നമ്മൾ ഇത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്തെടുക്കണം. ഇതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്തെടുക്കണം. പിന്നെ അത് പക്ഷെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അകത്തുള്ള കമ്പോണൻസ് വ്യത്യാസമുണ്ടോ? കാര്യം ചിലപ്പം പുറത്തുള്ള ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇത് എല്ലായിടത്തും കിട്ടുന്ന ഫ്രെയിമാണ്. ഈ ഒരു USB പോർട്ടും പോർട്ടും ചാനൽസും ഇതെല്ലാം പുറത്ത് കിട്ടുന്ന ഫ്രെയിമുകളാണ്. കാര്യം ഇത് യൂണിവേഴ്സിറ്റി നമുക്ക് അല്ലാതെ ബൾക്ക് പർച്ചേസിനകത്ത് വരുന്ന സാധനങ്ങളാണ്. ഈ സാധനം തന്നെ പുറത്ത് ചിലപ്പോൾ 2000 രൂപയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ മോഡലല്ല അസംബിൾ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് അകത്തുള്ള സാധനങ്ങൾ പറഞ്ഞ GBL വരെ ഇതിനകത്ത് സപ്പോർട്ടാന്ന് പറഞ്ഞതിന്റെ കാര്യം. പിന്നെ GBL തന്നെ ഇപ്പം പവർ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചിലര് വന്നിട്ട് പറയും ഇത് ഒന്നും ആവത്തില്ല, ഇത് ചെറുത് അത്രയും പോരാന്ന് പറയും. കാര്യം അവർക്ക് ഈ സാധനം അത്രയും പിടിക്കരുത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ അടുത്ത മോഡലായിട്ടുള്ളത് കൂടുതൽ, കാര്യം അതിന് കൂടിയ മോഡലാണ് ഇത്. നമ്മൾ 10 ആമ്പിയറിന്റെ ട്രാൻസ്ഫോമറി കാരണം വർക്കെടുക്കും, നല്ല ക്വാളിറ്റി ഇത് കൊടുക്കും. അതൊക്കെ പോലെ അതിൽ പുതിയ മോഡൽ കാണുമ്പോൾ പറഞ്ഞാൽ ഓക്കെ ഇത് എടുത്താൽ മതി.
ക്വാളിറ്റി കൂടും. ഇതിൻ്റെ തന്നെ 5.1 ഉണ്ട്, സെയിം മോഡൽ 5.1 ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ അതിൻ്റെ ഡി ടി എസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേയും കൂടെ വരുന്ന മോഡലാണെങ്കിൽ ഏകദേശം അതിപ്പോൾ ഒരു 12-13 രൂപ റേഞ്ചിൽ വരും. ആ ഒരു മോഡൽസ് ഇപ്പൊ നമ്മുടെ കയ്യിലില്ല, കാരണം സ്റ്റോക്ക് തീർന്നു. ഈ ഇരിക്കുന്ന ഒരു 3 എണ്ണം വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷയ സൗകര്യം ചെയ്ത് തന്നെയാണ്. അപ്പോൾ പഴയ സ്റ്റോക്ക് ഓൾറെഡി തീർന്നു പോയതുകൊണ്ടാണ് ബാക്കി ആമ്പൊന്നും നമുക്ക് കാണിക്കാൻ പറ്റാതെ ഇടയ്ക്ക് എനിക്ക് വന്ന് എടുക്കാനും പറ്റിയില്ല. ആ ഒരു ഡിലേയും കൂടെ വന്നു. അപ്പം ഇന്ന് ഞാൻ ഫ്രീ ആയതുകൊണ്ട് അക്ഷയ വിളിച്ചപ്പോൾ അന്നേരം സാധനം എടുക്കൊണ്ട് വന്ന് എടുത്തോളാൻ പറ്റും. അപ്പോൾ അടുത്ത സ്റ്റോക്കിന് വരുന്ന ദിവസങ്ങളിൽ വരും, അന്നേരം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അക്ഷയുടെ ഇൻസ്റ്റഗ്രാമിൽ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് അന്നേരം ഉള്ള അപ്ഡേറ്റുകൾ കാണാൻ പറ്റും. സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അക്ഷയ വിളിച്ചിട്ട് പറഞ്ഞിരുന്ന അക്ഷി ഇവിടെ മിക്കാറുള്ളതും സ്റ്റോക്ക് കാണും. ഇല്ലാത്തത് അക്ഷയ് വലിയ ഡിലേ ഒന്നും വരത്തില്ല. ഒന്നോ രണ്ടോ ദിവസം മാക്സിമം, ഒരു ദിവസം ഒറ്റ ദിവസം മതി. നിങ്ങൾ വരുമ്പോഴത്തേക്കാണ്.